നമസ്കാരം. 1000 വാക്കുകൾ തോക്കുന്നിടത്ത് ഒരു ചിത്രം വിജയിക്കുമെന്നാണ് പറയാറ്. കാരണം ഈ 1000 വാക്കുകളിൽ നമ്മൾ കൺവേ ചെയ്യുന്ന ആശയങ്ങളൊക്കെ ഒരു ചിത്രം, ഒരൊറ്റ ചിത്രത്തിലൂടെ നമുക്ക് പറയാനാകും. ഒരു നല്ല ചിത്രകാരൻ വരയ്ക്കുന്ന ഒരു നല്ല ചിത്രത്തിന് നമുക്ക് ഈ വാക്കുകളൊക്കെ കൺവേ ചെയ്യാൻ പറ്റും. ഇന്ന് വേരുകൾ എത്തിയിരിക്കുന്നത് സുൽത്താൻ ബത്തേരി മാടക്കരയിലാണ്. ഇന്ന് വേരുകൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് 30 വർഷത്തിലധികമായി ചിത്രരചനാ രംഗത്തുള്ള ഒരു കലാകാരനെയാണ്, റിജിയേട്ടൻ. ഇപ്പം എൻ്റെ അടുത്തിരിക്കുന്ന ഈ പക്ഷികളുടെ ചിത്രങ്ങൾ എത്ര എണ്ണമാണല്ലേ, ഒരു 250ലധികം പക്ഷികളുടെ ചിത്രങ്ങൾ മാത്രം അദ്ദേഹം വരച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് ചിത്രങ്ങൾ അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങളിലൂടെയാണ് ഇന്ന് വേരുകളുടെ യാത്ര. വയനാട് വിഷൻ്റെ എല്ലാ പ്രിയ പ്രേക്ഷകർക്കും വേരുകളിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇരുന്നൂറ്റി 250ലധികം പക്ഷികളുടെ ചിത്രങ്ങൾ വരച്ച് ശ്രദ്ധ നേടുകയാണ് സുൽത്താൻ ബത്തേരി മാടക്കര സ്വദേശി റജി. വ്യത്യസ്തത നിറഞ്ഞ നിരവധി ചിത്രങ്ങളാണ് അദ്ദേഹം വരച്ചു തീർത്തിരിക്കുന്നത്. ചിത്രരചന തന്നെ പ്രൊഫഷനാക്കിയ റജി 30ലധികം വർഷങ്ങളായി ചിത്രരചനാ രംഗത്തുണ്ട്. നിരവധി ചെറുകഥകളും അദ്ദേഹത്തിന്റെ തൂലികയിൽ പിറന്നു. ചെറുപ്പം മുതലേ ചിത്രങ്ങൾ വരയ്ക്കായിരുന്നു. അതൊരു വല്ലാത്തൊരു ആഗ്രഹമായിട്ട് പഠിക്കുന്ന കാലം മുതലേ ഈ ചിത്രരചന മനസ്സിലിങ്ങനെ കൊണ്ടുനടന്നുകൊണ്ടാണ് ഇന്നിപ്പോൾ ഈ ഫീൽഡിൽ തന്നെ എത്തിയത്. അപ്പം നമ്മൾ ഒരു ഇഷ്ടത്തോടു കൂടിയിട്ട് ഒരു ഫീൽഡിലെത്തുക, ആ ജോലി ചെയ്യുക എന്നുള്ളതാണല്ലോ ഏറ്റവും ലൈഫിലെ ഏറ്റവും വലിയ കാര്യം. അപ്പം ഞാനിങ്ങോട്ടേക്ക് ആ ഒരു ഇഷ്ടത്തോടു കൂടി ഈ ഫീൽഡിലേക്ക് എത്തിയതിൽ ഒരുപാട് കടമ്പകൾ കടന്നാണ് ഇവിടെ എത്തിയത്. അപ്പോൾ ചെറുപ്പം മുതലേ വരയ്ക്കായിരുന്നു. ആ ചിത്രരചനയോടുള്ള ഇഷ്ടം കൊണ്ട് പഠനം ഏകദേശം ഒരു കോളേജ് കാലഘട്ടത്തിൽ പഠനം അവസാനിപ്പിച്ചു. അതിനുശേഷം ഈ ചിത്രരചനയിലേക്ക് തിരിഞ്ഞു. അപ്പോൾ നമ്മളെ വീട് ആദ്യം താമസിച്ചതിൻ്റെ അടുത്ത് ഒരു ചേട്ടനുണ്ടായിരുന്നു. പുള്ളിയിപ്പം ഒരു പ്രിസ്റ്റാണ്, ഒരു അച്ഛനാണ്, ഷൈജനച്ഛൻ. അദ്ദേഹം വരയ്ക്കുന്ന ചിത്രങ്ങൾ കണ്ടുകൊണ്ടാണ് ഈ ചിത്രരചനയിലേക്ക് കൂടുതൽ ആഴത്തിലേക്ക് വരാൻ എനിക്ക് ഒരു അദ്ദേഹമാണ് ഒരു മോട്ടിവേഷനായത്. അതുപോലെ തന്നെ എനിക്ക് ഞാൻ ആദ്യം ചിത്രം വരച്ചു തുടങ്ങിയത് തന്നെ അമ്മ ആദ്യമായിട്ട് ഒരു തത്തയെ വരച്ച് കണ്ടിട്ട് ആ തത്തയുടെ ചിത്രം വരച്ചിട്ടാണ് ഞാൻ ആദ്യമായിട്ട് ചിത്രം എങ്ങനെയാണ് വരയ്ക്കുന്നതെന്ന് പരീക്ഷിച്ച് നോക്കിയത്. ഇവരൊക്കെയാണ് എൻ്റെ ചിത്രരചനയിലെ ആദ്യകാലത്തെ വഴികാട്ടികളെന്ന് പറയുന്നത് തന്നെ. പിന്നീട് പഠിക്കുന്ന കാലഘട്ടത്തിൽ വരയ്ക്കുകയും മത്സരങ്ങളിൽ പങ്കെടുക്കുകയൊക്കെ ചെയ്തു. അതിനുശേഷമാണ് പഠനം പാതിവഴിയിൽ ഉപേക്ഷിച്ചിട്ട് ഈ അന്ന് പ്രൊഫഷണലായിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാരുടെ കൂടെ പോകാൻ തുടങ്ങിയത്. ചിത്രരചന പ്രൊഫഷണൽ ചിത്രരചനയിലേക്ക് വന്നതിന് ശേഷം A1 Arts എന്ന് പറയുന്ന ബത്തേരിയിലുള്ള സ്ഥാപനത്തിൽ A1 പ്രസാദേട്ടനും പ്രമോദേട്ടനുമാണ് ഈ രംഗത്ത് എൻ്റെ ഗുരുനാഥന്മാർ. അവരുടെ ഒരു വലിയൊരു സപ്പോർട്ട്, അവരിൽ നിന്ന് പഠിച്ച വിദ്യകൾ, അതൊക്കെയാണ് ഇന്ന് എൻ്റെ ഈ ജീവിതത്തിലേക്ക്, ഈ പ്രൊഫഷനിലേക്ക് ഏറ്റവും മുതൽക്കൂട്ടായത്. കോളിയാടി AUP സ്കൂൾ, ഗവൺമെൻറ് സർവജന ഹൈസ്കൂൾ, സെൻറ്റ് മേരീസ് കോളേജ് എന്നിവിടങ്ങളിലായിരുന്നു വിദ്യാഭ്യാസം. ആദ്യകാലം മുതൽ ചിത്രരചനയ്ക്ക് പുറമെ നാടകരചനയിലും സജീവമായിരുന്നു. പത്ത് വർഷത്തോളം KSRTCയിൽ ജീവനക്കാരനായിരുന്നു റജി. ഈ കാലയളവിൽ KSRTC ജീവനക്കാർക്കായി സംസ്ഥാന തലത്തിൽ സംഘടിപ്പിച്ച നാടക മത്സരത്തിൽ മികച്ച നാടകരചനയ്ക്കുള്ള സംസ്ഥാന അവാർഡ് സിനിമാ താരം മധുവിൽ നിന്നും ഏറ്റുവാങ്ങി. KSRTC ജീവനക്കാർക്കായി സംഘടിപ്പിച്ച ചെറുകഥാ മത്സരത്തിൽ മികച്ച ചെറുകഥാകൃത്തിനുള്ള പുരസ്കാരം മുഖ്യമന്ത്രിയിൽ നിന്നും ഏറ്റുവാങ്ങാനും അവസരം ലഭിച്ചു. KCBC അഖില കേരള നാടക മത്സരത്തിൽ മികച്ച രംഗപടത്തിന് സ്പെഷ്യൽ ജൂറി പുരസ്കാരവും ലഭിച്ചു.
കുടുംബം നൽകുന്ന പിന്തുണയിലാണ് താൻ മുന്നോട്ട് പോകുന്നതെന്നാണ് റെജി പറയുന്നത്. എൻ്റെ ഈ പ്രൊഫഷനിൽ എനിക്ക് ഏറ്റവും കരുത്ത് നൽകുന്നത് എൻ്റെ കുടുംബം തന്നെയാണ്. കാരണം എൻ്റെ ഓരോ ചിത്രങ്ങളും ഇത്ര നന്നാകാനുള്ളതും ഇത്ര വെറൈറ്റി ആകാനുള്ളതിനും ഏറ്റവും വലിയ ഒരു സപ്പോർട്ട് അവരാണ്. പപ്പയും അമ്മയും ഭാര്യയും ഒരു മകനും മകളുമാണ് എനിക്കുള്ളത്. അതിൽ പപ്പയും അമ്മയും അവരാണ് എനിക്ക് ഈ ചിത്രരചനയിലേക്കുള്ള അടിത്തറ ഇട്ട് തന്നത്. പിന്നെ ഇപ്പോൾ ഓരോ ചിത്രങ്ങൾ വരയ്ക്കുമ്പോഴും ആ ചിത്രത്തിൻ്റെ പോരായ്മകൾ, ആ ചിത്രം തിരഞ്ഞെടുക്കുന്നത്, അങ്ങനെയുള്ള ഓരോ രീതികളും എൻ്റെ ഭാര്യയും മക്കൾ രണ്ടുപേരുമാണ് അതിന് എന്നെ സഹായിക്കുന്നത്. അവരാണ് ചിത്രങ്ങളിലൂടെയുള്ള എൻ്റെ ഈ യാത്രയിൽ എന്നെ പിന്തുണയ്ക്കുന്നവർ. പ്രത്യേകിച്ച് ചിത്രങ്ങളിൽ ഏറ്റവും എൻ്റെ ചിത്രങ്ങളെ വിമർശനാത്മകമായിട്ട് സമീപിക്കുന്ന എൻ്റെ മകനാണ്. അവൻ ഓരോ ചിത്രങ്ങളുടെ പോരായ്മകൾ ചൂണ്ടിക്കാണിക്കുകയും അത് തിരുത്തുകയും അത് തിരുത്തി കൊണ്ടുപോകാനുള്ള അഭിപ്രായ നിർദ്ദേശങ്ങൾ നൽകുകയൊക്കെ ചെയ്യുന്നു. അങ്ങനെ ഈ ഒരു യാത്രയിൽ എൻ്റെ കുടുംബം എന്നോടൊപ്പം ഉള്ളത് ഏറ്റവും വലിയ ഭാഗ്യമാണ്. അവരാണ് എൻ്റെ ഈ മുന്നോട്ടുള്ള അല്ലെങ്കിൽ ഇപ്പോഴുള്ള ഈ യാത്രയിലെ ഏറ്റവും വലിയ സപ്പോർട്ട് എന്ന് പറയുന്നത്. അതിൽ തന്നെ ഇപ്പം ഞാൻ ലേക്ക് ആർട്സ് എന്ന് പറയുന്ന ഒരു ആർട്ട് കമ്പനി അത് നടത്തിക്കൊണ്ട് പോവുകയാണ്. ഇപ്പോൾ എൻ്റെ കൂടെ ഒരുപാട് സഹപ്രവർത്തകരുണ്ട്. ഞങ്ങളുടെ ഒരു കൂട്ടായ പ്രവർത്തനമാണ് ഇപ്പോൾ കേരളത്തിനകത്തും പുറത്തും വയനാട് ജില്ലയിൽ ഏകദേശം റിസോർട്ടുകൾ, സ്കൂളുകൾ, അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ ഞങ്ങളിപ്പോൾ ഒരുപാട് വർക്കുകൾ എടുക്കുന്നുണ്ട്. ഇപ്പോൾ എൻ്റെ സഹപ്രവർത്തകരുടെ ഒരു കൂട്ടായ പ്രവർത്തനം അതിനകത്തുണ്ട്. എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നത് അജേഷ്, സുധീഷ്, ബിന്ദു, ജോയ് ചേട്ടായി, അങ്ങനെ ഒരുപാട് ആളുകൾ എൻ്റെ കൂടെയുണ്ട്. അവരെല്ലാം കൂടി സപ്പോർട്ടായിട്ട് ഞങ്ങളൊരു കുടുംബം പോലെ മുന്നോട്ട് കൊണ്ടുപോകുന്നതാണ്, അല്ലെങ്കിൽ ഒരു കുടുംബം പോലെ മുന്നോട്ട് പോകുന്നതാണ് ലേക്ക് ആർട്സ് എന്ന് പറയുന്ന ഈ സ്ഥാപനം ഇന്ന് വയനാട് ജില്ലയിൽ തന്നെ ഏകദേശം എല്ലായിടത്തും എത്താൻ വേണ്ടി സഹായിച്ചത്. ഇരുന്നൂറ്റി 250-ലധികം കിളിച്ചിത്രങ്ങളാണ് 5 വർഷം കൊണ്ട് അദ്ദേഹം പൂർത്തിയാക്കിയിരിക്കുന്നത്. തീർത്തും ചിലവ് കുറഞ്ഞ രീതിയിൽ ഉപയോഗിച്ച് വലിച്ചെറിയുന്ന പെയിന്റ് ബക്കറ്റിന്റെ മൂടികളിൽ ചിത്രങ്ങൾ വരച്ചുള്ള പരീക്ഷണവും വിജയം കണ്ടു. കിളിച്ചിത്രങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ, ചിത്രരചനയിൽ നമ്മൾ ഈ ലോകത്തുനിന്ന് കടന്നു പോകുമ്പോൾ നമ്മുടേതായിട്ട് നമ്മളെ ഓർമ്മിപ്പിക്കാൻ വേണ്ടി എന്തെങ്കിലും അവശേഷിപ്പിച്ച് പോകണം എന്നുള്ളൊരു ചിന്തയാണ് ഇങ്ങനെ കിളിച്ചിത്രങ്ങളിലേക്ക് എന്നെ എത്തിച്ചത്. ഒരു സീരീസ് ഓഫ് പിക്ചേഴ്സ്, അതായത് ആ ഒരു ടൈപ്പ് ഓഫ് പിക്ചേഴ്സ് ചെയ്യണം എന്ന് മനസ്സിൽ ആലോചിച്ചപ്പോൾ എന്ത് ചെയ്യും എന്നതിനെക്കുറിച്ച് ഞാൻ ഒരുപാട് ആലോചിച്ചു. അപ്പോഴാണ് നമ്മുടെ പ്രകൃതിയിൽ ഏറ്റവും കൂടുതൽ വെറൈറ്റി ഉള്ളതും നമ്മുടെ ഈ പ്രപഞ്ചത്തെ തന്നെ ഏറ്റവും മനോഹാരിത കൊണ്ടുവരുന്നതുമായിട്ടുള്ള ഒരു പ്രത്യേക ജീവവർഗമായ കിളികൾ, നമ്മളെ ആ കിളികളെ തന്നെ തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ തീരുമാനിക്കുന്നത്. അതിൻ്റെ പ്രത്യേകിച്ച് ഒരു കാരണം കൂടിയുണ്ട്. ഒരുപാട് ചിത്രങ്ങൾ ചെയ്യാൻ ഒരുപാട് വെറൈറ്റി ഉള്ളത് കിളികളാണ്. അങ്ങനെയാണ് കിളിച്ചിത്രങ്ങളിലേക്ക് പോയത്. പിന്നീട് അതിൽ അടുത്ത് നേരിട്ടത് അതിന് നമ്മൾ അതിൻ്റെ ക്യാൻവാസ് എന്തായിരിക്കണം. സാധാരണ നമ്മൾ വലിയ ചിത്രങ്ങൾ ചെയ്യുന്ന പോലെ ഒരു ക്യാൻവാസിലേക്ക് പോയാൽ അത് ഭയങ്കരമായിട്ടുള്ള ചിലവ് വരും. അപ്പോൾ ചിലവ് കുറച്ചുകൊണ്ട് എങ്ങനെ ചിത്രം ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ച് ഇങ്ങനെ അതിനെക്കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മൾ ഈ ഉപയോഗിച്ചതിന് ശേഷം ഒഴിവാക്കി കളയുന്ന പെയിൻറ് ടിന്നിൻ്റെ മൂടികൾ എനിക്ക് ശ്രദ്ധയിൽപ്പെടുന്നത്. അപ്പോൾ ഞാൻ ഈ ഫീൽഡിൽ തന്നെ ആയതുകൊണ്ട് മൂടികൾ കിട്ടാൻ എനിക്ക് പ്രയാസമില്ല. അങ്ങനെ ഒന്നോ രണ്ടോ ചിത്രങ്ങൾ, ആദ്യം പ്രകൃതി ചിത്രങ്ങളാണ് ഞാൻ മൂടിയിൽ വരച്ച് നോക്കിയത്. അപ്പോൾ അത് കുഴപ്പമില്ല എന്ന് തോന്നിയത് കൊണ്ടാണ് ഈ കിളിച്ചിത്രങ്ങളിലേക്ക്, മൂടികളിലേക്ക് ഈ കിളിച്ചിത്രങ്ങളെക്കുറിച്ച് അത് വരയ്ക്കാൻ തുടങ്ങിയത്. പിന്നെ അതിൽ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ചിലവ് കുറഞ്ഞ ഇനാമൽ പെയിൻ്റാണ് ഞാനിത് ഉപയോഗിച്ചിരിക്കുന്നത്. കാരണം ഇത്രയും ചിത്രങ്ങൾ, ഇതിപ്പോൾ 200 ഏകദേശം 300 ചിത്രങ്ങൾ എടുത്തിട്ടുണ്ട്. ഇത്രയും ചിത്രങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾക്ക് കാര്യമായിട്ട് ഗണ്യമായിട്ട് അതിൻ്റെ ചിലവ് കുറയ്ക്കേണ്ടതുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ഈ മൂടിയും ഇനാമൽ പെയിൻറ്റും തിരഞ്ഞെടുത്തത്. ഈ മൂടി തിരഞ്ഞെടുക്കുന്നതിന് വേറൊരു സന്ദേശം കൂടി കൊടുക്കാനുണ്ട്. എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഉപയോഗിച്ച് വലിച്ചെറിയുന്ന സാധനത്തിലാണ് നമ്മളിങ്ങനെ ഒരു ക്രിയേറ്റിവിറ്റി കൊണ്ടുവന്നത്. അപ്പം നമുക്ക് ഈ ലോകത്ത് ഒന്നും ഉപയോഗശൂന്യമല്ല എന്നുള്ളൊരു മെസ്സേജ് കൂടി ഇതിനകത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് കൂടിയാണ് ഞാൻ ഈ പെയിൻറ്റ് ടിന്നിൻ്റെ മൂടി തിരഞ്ഞെടുത്തത്.
ഏകദേശം 5 വർഷക്കാലം വളരെ ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് ഞാൻ ഇത്രയും ചിത്രങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത്. കാരണം ഇതിനെ പലരോട് ചോദിച്ചു, കിളികളുടെ ഫോട്ടോസ് എടുത്തു, ഗൂഗിൾ നോക്കി വായിച്ചു, ഈ കിളികളെ വെറൈറ്റികളെക്കുറിച്ച് പഠിച്ചു, ഇതിൻ്റെ പേരുകളെക്കുറിച്ച് പഠിച്ചു. അവിടെ ഞാൻ നേരിട്ട് ഏറ്റവും വലിയൊരു വെല്ലുവിളി എന്ന് പറയുന്നത്, ഈ കിളികളുടെ എല്ലാം പേരുകൾ നമ്മൾ ഗൂഗിളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അത് ഇംഗ്ലീഷിൽ കിട്ടും. ഇംഗ്ലീഷിൽ കിട്ടുന്ന പേരുകൾ നമ്മുടെ ഈ ഇതുപോലുള്ളൊരു സ്ഥലത്ത് നമുക്ക് എല്ലാവർക്കും മനസ്സിലാവില്ല. ഈ പേരുകൾ മലയാളീകരിച്ച് മലയാളത്തിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഒരുപാട് ഞാൻ കഷ്ടപ്പെട്ടത്. അങ്ങനെ എന്തായാലും ഈ 300 കിളികളുടെ ഫുൾ ഡീറ്റെയിൽസ്, അതിന് ഇംഗ്ലീഷ് പേര്, മലയാളം പേര് എല്ലാം ആയിട്ട് ഞാനിപ്പോൾ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഓരോ സ്കൂളുകൾ കേന്ദ്രീകരിച്ച് കുട്ടികൾക്ക് വേണ്ടിയിട്ട് എക്സിബിഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനിയും ആരെങ്കിലും സ്കൂളുകളൊക്കെ സമീപിച്ചു കഴിഞ്ഞാൽ എക്സിബിഷൻ ചെയ്യാൻ തയ്യാറാണ്. നമ്മുടെ വരും തലമുറയ്ക്ക് ഈ പ്രകൃതിയുമായിട്ട് ഒരു അവബോധം വളർത്തുക എന്നുള്ളതാണ് ഈ എക്സിബിഷൻ കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. ജപ്പാനിലും ചൈനയിലും മാത്രമുണ്ടായിരുന്ന പാടി ആർട്ടിനെ നമ്മുടെ കേരളത്തിൽ എത്തിച്ചതും നമ്മുടെ റജിയേട്ടനാണ്. ഇങ്ങനെ ചിത്രരചനയിൽ വ്യത്യസ്തമായിട്ടുള്ള പല കാര്യങ്ങളും ചേട്ടൻ പരീക്ഷിക്കാറുണ്ട്. നമ്മുടെ വയനാട്ടിൽ അദ്ദേഹം ഇപ്പോൾ റീസെൻ്റായിട്ട് നമ്മുടെ ഉരുൾപൊട്ടലിൽ ഉണ്ടായ ഒരു നമ്മളെ ഏറെ വിഷമിപ്പിക്കുന്ന ഒരു ദൃശ്യമായിരുന്നു ആദിവാസി ഉരുൾ പെട്ടുപോയ കുറച്ച് കുട്ടികളുടെ ദൃശ്യം. അവരെ രക്ഷിച്ചുകൊണ്ട് വരുന്ന RRT ടീമിൻ്റെ ദൃശ്യമാണ് അദ്ദേഹത്തിൻ്റെ ആ ഒരു ഫ്രെയിമാണ് അദ്ദേഹം നമ്മുടെ പാടി ആർട്ടിൽ പകർത്തിയത്. വ്യത്യസ്ത നിറങ്ങളിലുള്ള ഞാറുകൾ കൊണ്ട് നെൽവയലുകളിൽ ചിത്രം വരയ്ക്കുന്ന രീതിയാണ് പാടി ആർട്ട്. ഇപ്പം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വെറൈറ്റിയാണ് പാടി ആർട്ട് എന്ന് പറയുന്നത്. ഈ പാടി ആർട്ട് നമ്മളെ വിദേശ രാജ്യങ്ങളിൽ, പ്രത്യേകിച്ച് ചൈന, ജപ്പാൻ, ഈ രണ്ട് രാജ്യങ്ങളാണ് പാടി ആർട്ടിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത്. അപ്പോൾ ആ പാടി ആർട്ട് നമ്മളിപ്പോൾ കേരളത്തിലും പല സ്ഥലങ്ങളിലും ചെയ്തു വരുന്നുണ്ട്. അപ്പോൾ ഈ പാടി ആർട്ടിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ വളരെ വെല്ലുവിളി നിറഞ്ഞ ഒരു ആർട്ടാണത്. കാരണം നമുക്കൊരു ക്യാൻവാസിൽ കുറേ കളറുകൾ കൊണ്ട് ചിത്രം വരയ്ക്കുന്നത് പോലെയല്ല ഒരു പാടി ആർട്ട് ചെയ്യുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ, അതിൽ നമ്മൾ സ്കെച്ച് ചെയ്യുന്നത് ചളി വയലിലാണ്. പൂട്ടിയിട്ട് നമ്മൾ ഞാറ് നടാൻ തയ്യാറാക്കിയ ചളി വയലിൽ വെള്ളത്തിൻ്റെ മുകളിലാണ് ഏകദേശം അതിൻ്റെ സ്കെച്ച് തന്നെ എടുക്കുന്നത്. പിന്നീട് വരുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ കളറുകൾ, ഞാറുകളുടെ കളറുകൾ വളരെ കുറച്ച് കളറുകളെ നമുക്ക് കിട്ടുള്ളൂ. ആ കിട്ടുന്ന കളറുകളിൽ ഏറ്റവും കൂടുതൽ എഫക്റ്റീവായ കളറുകൾ തിരഞ്ഞെടുത്ത് ഓരോ ചിത്രങ്ങളിലേക്കും അത് വിന്യസിക്കേണ്ടതായിട്ടുള്ള സ്ഥലങ്ങളിൽ കൃത്യമായിട്ട് വിന്യസിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അതും വളരെ ശ്രമകരമാണ്. ഇങ്ങനെയൊക്കെ നമ്മൾ ചെയ്തെടുത്ത ഈ ചിത്രം നമ്മൾ ഉദ്ദേശിച്ച ചിത്രം തന്നെയാണോ എന്നറിയാൻ വീണ്ടും ഒരു 10-20 ദിവസം അല്ലെങ്കിൽ ഒരു 30 ദിവസം നമ്മൾ കാത്തിരിക്കണം. കാത്തിരുന്നാലും പോരാ, ഇത് ഡ്രോൺ വെച്ച് മുകളിലേക്ക് കൊണ്ടുപോയി ഷൂട്ട് ചെയ്യുമ്പോൾ മാത്രമാണ് നമ്മൾ ചെയ്ത ചിത്രം അത് വിജയമാണോ പരാജയമാണോ എന്നുപോലും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. അപ്പോൾ 2 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ നമ്പിക്കലുള്ള പ്രസീദ് എന്ന് പറയുന്ന ആളുടെ പാടത്ത് ആണ് യേശുക്രിസ്തുവിൻ്റെ ഒരു ചിത്രം, ഗെത്സെമൻ തോട്ടത്തിൽ പ്രാർത്ഥിക്കുന്ന യേശുക്രിസ്തുവിൻ്റെ ചിത്രം ചെയ്തു. അത് വൻ വിജയമായിരുന്നു. ആ ചിത്രം ഏകദേശം ഗൂഗിളിൽ തന്നെ പാടി ആർട്ടിൽ 1-ാം സ്ഥാനത്ത് വരികയൊക്കെ ചെയ്തൊരു ചിത്രമാണ്. അതിനുശേഷം ഈ വർഷം ഏറ്റവും പുതിയതായിട്ട് ചെയ്തത് നമുക്കറിയാം മുണ്ടക്കൈ. നമ്മളെല്ലാവരെയും കണ്ണീരിലാഴ്ത്തിക്കൊണ്ട് ഒരു പ്രദേശം മുഴുവൻ പൊട്ടിയൊലിച്ചു പോയ മുണ്ടക്കൈയിൽ, അതിൽ രക്ഷാപ്രവർത്തകർ ഒരുപാട് പേര് കയ്യും മെയ്യും മറന്ന് പ്രവർത്തിച്ചു. ആ രക്ഷാപ്രവർത്തനത്തിൻ്റെ ഐക്കണായി മാറിയൊരു ചിത്രമുണ്ട്. ഒരു ഉരുൾപൊട്ടലിന് 3-ാം ദിവസം ചോലനായിക്ക വിഭാഗത്തിൽപ്പെട്ട ഒരു കുട്ടിയെ രക്ഷിച്ചു കൊണ്ടുവരുന്ന RRT ടീമിനുള്ള അനൂപ് തോമസ് എന്ന് പറയുന്ന ഒരു ഫോറസ്റ്റ് ഗാർഡിൻ്റെ ഒരു ചിത്രം നമ്മുടെ സോഷ്യൽ മീഡിയയിലെല്ലാം വൈറലായി ഒരു ചിത്രമാണ്. അപ്പോൾ നമ്മൾ ആ ചിത്രമാണ് ഇപ്രാവശ്യത്തെ പാടി ആർട്ടിന് വേണ്ടി നമ്മൾ തിരഞ്ഞെടുത്തത്. വളരെ വെല്ലുവിളി നിറഞ്ഞൊരു ചിത്രമായിരുന്നു. എങ്കിലും ആ ചിത്രം വളരെ നന്നായി വന്നു. ഇപ്പോൾ ആ ചിത്രം നമ്മൾ അതിൻ്റെ ഷൂട്ടിങ് കഴിഞ്ഞു, അത് വളരെ നല്ലൊരു ചിത്രമായിട്ട് വന്നിട്ടുണ്ട്. ഇതാണ് പാടി ആർട്ടിലുള്ള പരീക്ഷണങ്ങൾ.
നെൽച്ചിത്രം ഇപ്രാവശ്യത്തെ നെൽച്ചിത്രം ചെയ്തിരിക്കുന്നത് ഡാബർശാല, നസർബാത്ത്, വലിച്ചൂരി, അങ്ങനെ പറയുന്ന ഉമ, അങ്ങനെ പറയുന്ന കുറച്ച് വിത്തുകൾ, നെൽവിത്തുകൾ കൊണ്ടാണ് അത് ചെയ്തിരിക്കുന്നത്. അത് ചെയ്തിരിക്കുന്നത് എൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ള ബ്ലസ്സൺ, അതുപോലെ സിജോ എന്ന് പറയുന്ന രണ്ട് നമ്പിക്കൊല്ലിയുള്ള രണ്ട് ആൾക്കാരുടെ പാടത്താണ് ഈ വിത്ത് ചെയ്തിരിക്കുന്നത്, ഈ പ്രാവശ്യം ചിത്രം ചെയ്തിരിക്കുന്നത്. അതിനെന്നെ സഹായിച്ചത് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തായിട്ടുള്ള ഷെനിൽ, അതുപോലെ തന്നെ എൻ്റെ സഹപ്രവർത്തിയായിട്ടുള്ള ബിന്ദു, അതുപോലെ തന്നെ അവിടെ ചെന്നപ്പോൾ ഒരു വയസ്സായിട്ടുള്ള ഒരമ്മ, ആ ഒരു മാളുമ്മ എന്ന് പറയുന്നൊരമ്മ, അവരൊക്കെ കൂടി സഹായിച്ചിട്ടാണ് ആ ചിത്രം ഇപ്രാവശ്യം നമ്മൾ ചെയ്തിരിക്കുന്നത്. മാറ്റങ്ങൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കുകയാണ് ചിത്രരചനാരംഗം. ചിത്രങ്ങളോടുള്ള മലയാളികളുടെ കാഴ്ചപ്പാടുകളും ഒരു പരിധിവരെ മാറിക്കഴിഞ്ഞു. ചിത്രരചന ഇന്ന് ഒരുപാട് മാറ്റങ്ങളുടെ ഒരു കാലമാണ്. കാരണം ഒരുപാട് സങ്കേതങ്ങൾ മാറുന്നു, ശൈലികൾ മാറുന്നു. അപ്പോൾ ഈ മാറുന്ന ശൈലികൾക്കൊപ്പം സഞ്ചരിക്കുക എന്നുള്ളതാണ് ഒരു ചിത്രകാരനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും മുഖ്യമായിട്ടുള്ള ഒരു കാര്യം. അപ്പോൾ ആ രീതിയിൽ നമ്മളും ആ മാറുന്ന ട്രെൻഡിനനുസരിച്ച് സഞ്ചരിച്ചു കൊണ്ടേയിരിക്കുന്നു. ഇപ്പോൾ പെൻസിൽ ഡ്രോയിങ് മുതൽ അക്രിലിക്, ഓയിൽ പെയിൻറ്റിങ്, അങ്ങനെ മ്യൂറൽ പെയിൻറ്റിങ്, വാൾ പെയിൻറ്റിങ്, ചിത്രകലയുടെ എല്ലാ സങ്കേതങ്ങളും ഉപയോഗിച്ച് വരുന്നുണ്ട് ഇപ്പോൾ. പ്രത്യേകിച്ച് ഒരു ഇടയ്ക്ക് ഫ്ലെക്സിൻ്റെ ഒരു അതിപ്രസരം വന്ന കാലത്ത് ചിത്രരചന എന്ന് പറയുന്നത് ഒരുപാട് ഔട്ടായിക്കൊണ്ടിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അതിൽ നിന്നും ചിത്രങ്ങൾ, ചിത്രരചന എന്ന് പറയുന്ന ഈ കല തിരിച്ചു വരുന്ന ഒരു കാലമാണിത്. ഒരുപാട് മാളുകൾ, അതുപോലെ തന്നെ റിസോർട്ടുകൾ, സ്കൂളുകൾ, ഏറ്റവും ഇതായിട്ട് വീടുകളിൽ പോലും ചിത്രങ്ങൾ, ഒരു വീടിനൊരു ചിത്രം എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിലേക്ക് ഇപ്പോൾ ആൾക്കാർ വന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ ഫീൽഡിൽ വരുന്നവർക്ക് അവസരങ്ങൾക്ക് കുറവില്ല, ഈ ഒരുപാട് അവസരങ്ങളുണ്ട്. അപ്പോൾ ഈ ഫീൽഡിലേക്ക് വരാൻ കഴിയുന്നവർക്ക് ധൈര്യമായിട്ട് കടന്നു വരാൻ പറ്റിയ ഒരു സാഹചര്യം ഇപ്പോൾ ഉണ്ട്. അക്കാദമിക്കായിട്ട് ചിത്രരചന പഠിച്ചിട്ടില്ലെങ്കിലും ഇന്ന് റിജിയേട്ടൻ്റെ ജീവിത മാർഗം ചിത്രരചനയാണ്. ഇപ്പം കേരളത്തിനകത്തും പുറത്തുമായി നിരവധി സ്ഥലങ്ങളിൽ അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങളുണ്ട്. ഒരുപാട് മാളുകളിലും അതുപോലെ തന്നെ റിസോർട്ടുകളിലും സ്കൂളുകളുടെ ചുവരുകളിലും ഒക്കെ ഇന്ന് റിജിയേട്ടൻ്റെ ചിത്രങ്ങളുണ്ട്. അതുപോലെ തന്നെ നമ്മളിപ്പം നമ്മൾ പ്രൊഫഷണലായിട്ടൊന്നും ഒന്നും പഠിച്ചിട്ടില്ലെങ്കിലും ഒരാളുടെ കഴിവാണ്, ഒരാളുടെ കഴിവ് നമ്മൾ തിരിച്ചറിഞ്ഞ് ഇപ്പോൾ ചിത്രരചനയിലേക്കൊക്കെ ഇറങ്ങി ചെല്ലുകയാണെങ്കിൽ നമുക്കിപ്പം ഒരുപാട് വ്യത്യസ്ത ശൈലികൾ നമ്മളതിൽ തേടും, ഒരുപാട് വ്യത്യസ്തത നമ്മൾ കൊണ്ടുവരാൻ ശ്രമിക്കും. അങ്ങനെയൊരു കലാകാരനാണ് റിജിയേട്ടനും. ഒരുപാട് വ്യത്യസ്തതയാണ് ചേട്ടൻ്റെ ഓരോ ചിത്രങ്ങളിലും നമുക്ക് കാണാനാകുക. വയനാട് വിഷൻ്റെ വേരുകളിലൂടെ ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്ന റിജിയേട്ടൻ്റെ വിശേഷങ്ങളാണ്. വേരുകളുടെ അടുത്ത എപ്പിസോഡിൽ ഇതുപോലെ നല്ലൊരു കലയുമായി വീണ്ടും കാണാം.